ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ മിക്സിയിൽ തന്നെ ചെയ്ത് കുടിക്കാൻ പറ്റുന്ന ഒരു കാപ്പുച്ചിനോ ഒരു റെസിപ്പി ആയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ ഒന്നും തന്നെ വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അതുകൂടാതെ ഒരു കുഞ്ഞ് ഓൺലൈൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരുമ്പോൾ ഓളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് റെസിപ്പി മാത്രമല്ല, റെസിപ്പിയുടെ കൂടെ ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷനും കൂടെ ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഞാനിവിടെ കാണിക്കാം സൈഡിലായിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് കളിക്കാം. അത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ റെഫർ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഡെയിലി ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൈനപ്പ് ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവാം. അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ആ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഗെയിംസ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് ഒരുപാട് ഗെയിംസ് കാണാൻ പറ്റും. ഇനി ഇത് ആപ്ലിക്കേഷൻ്റെ താഴെയായിട്ട് പ്രോമോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്ന കമ്മീഷൻ്റെ റേറ്റ് കംപ്ലീറ്റ് അറിയാം. ബാങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റും വിഡ്രോയും നമുക്ക് ആ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെഫർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സ്പിൻ ചെയ്തിട്ട് ഐഫോൺ വരെ ഏൺ ചെയ്യാവുന്ന എല്ലാ ടാസ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമൊക്കെ കളിച്ച് ക്യാഷ് നേടാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കാപ്പുച്ചിനോ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കാപ്പുച്ചിനോ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാരണ മിക്സിയുടെ ജാറിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല ചേർക്കുന്നത്, സാധാരണ നമ്മൾ കാപ്പിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല ചേർക്കുന്നതെങ്കിൽ ഈ ഒരു കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിക്കാതെ നോർമലായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ വെള്ളമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ വെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കുന്ന ഐസ് ക്യൂബാണ്. അപ്പോൾ ഐസ് ക്യൂബ് വെച്ചിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. പിന്നെ ഒരു 2 ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറല്ല, ഇത് അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഫ്രീസറിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരെ നമുക്കൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ആ ഒരു കട്ടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് പാല് തിളപ്പിച്ച് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു കളറേ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഞാനതിവിടെ കാണിക്കാം. ഇനി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിക്കാത്ത പഞ്ചസാര ഏകദേശം 6 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്, അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം അല്ലെങ്കിൽ ബീറ്ററിൽ ചെയ്യാം. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ആ ഒരു ക്രീമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് ഈ ഒരു വ്യത്യാസം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ച് ചെയ്യുമ്പോഴും നമ്മുടെ സാധാരണ കോഫി പൗഡർ വെച്ച് ചെയ്യുമ്പോഴും ഉള്ള ഒരു കളർ ഡിഫറൻസാണ് ഞാനിവിടെ മെയിനായിട്ട് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു നോർമൽ കോഫി പൗഡർ വെച്ച് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാപ്പുച്ചിനോ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ ആ ഒരു ക്രീം മതി, നമ്മളിപ്പോൾ ചെയ്ത് വെച്ചില്ല ആ ഒരു ക്രീം മതി. ഇനി ഇതിലോട്ട് നല്ല തിളച്ച പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ തിളപ്പിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഒഴിക്കുക. കടുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മളൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിയിൽ ചേർത്ത ആ ഒരു ക്രീമൊക്കെ ഈ ഒരു പാലുമായിട്ട് നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോൾ ഇത്രയുള്ളൂ, പെർഫെക്റ്റ് ആയിട്ടുള്ള കാപ്പിച്ചീനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.